മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എപ്പോഴും ധ്യാനിക്കേണ്ടതാണ് ആ പരമ ചൈതന്യത്തെ, എന്നെ സദാ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ കാരുണ്യത്തെ. വചനം ഓർമ്മിപ്പിക്കുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും അമൂല്യനും പ്രിയങ്കരനുമാണെന്നൊക്കെ. വെറുതെ കേൾക്കുവാനുള്ളതല്ല, മറ്റുള്ളവരുടെ മുമ്പിലും എൻ്റെ കണ്ണിലും കാൽക്കാശിന് വിലയില്ലെന്നൊക്കെയുള്ള തോന്നലുകൾ ഉള്ളവർ നിരന്തരം ഓർക്കേണ്ട കാര്യമാണ്. വേറെയൊന്നും ചെയ്യേണ്ട, സ്വന്തം ഐഡന്റിറ്റിയെ ഒന്ന് ധ്യാനിച്ചാൽ മതി. എന്നെ പോലെ ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പകരങ്ങളില്ലാത്ത അസ്തിത്വമാണ് എൻ്റേത്. അങ്ങനെയെങ്കിൽ ആ അസ്തിത്വത്തിന് കാരണമായി മാറിയ, എന്നെ ഉരുവാക്കിയ ആ ഉത്ഭവത്തെയല്ലേ നാം ധ്യാനിക്കേണ്ടത്. ഏതൊരു കാര്യത്തിൻ്റെയും നല്ല വശം കാണുവാനും പരിശീലിക്കുക എന്നൊരു പാഠം കൂടി നാം നേടേണ്ടിയിരിക്കുന്നു. കഠിനമായ ഒരു വാക്ക് ഉച്ചരിക്കുന്നതിന് മുമ്പ് സംസാരിക്കുവാൻ കഴിവില്ലാത്തവരെ നാം ഓർക്കണം. ഭക്ഷണം മോശമാണെന്ന് തോന്നുമ്പോൾ ഒന്നും കഴിക്കുവാനില്ലാത്തവരെ ചിന്തിക്കണം. ഭർത്താവിനെ പറ്റി അല്ലെങ്കിൽ ഭാര്യയെപ്പറ്റി നല്ലതല്ലാത്ത ചിന്തകൾ അലട്ടുമ്പോൾ ഒരു കൂട്ടിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകരുണ്ടെന്ന് ഓർക്കണം. നിങ്ങളുടെ ജോലി നിങ്ങളെ മടുപ്പിക്കുന്നുവെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി അലയുന്ന ആയിരങ്ങളെ ഓർക്കണം. അല്ലെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എന്നാൽ അതിന് ശാരീരിക ശേഷിയില്ലാത്ത മനുഷ്യരെ ധ്യാനിക്കണം. കാരണങ്ങളില്ലാതെ വിഷാദ ചിന്തകൾ നമ്മെ അലട്ടുകുന്നുണ്ടെങ്കിൽ കണ്ണാടിയെടുത്ത് നമ്മളെ തന്നെ നോക്കിയൊന്ന് പുഞ്ചിരിക്കണം. അപ്പോൾ മനസ്സിലാവും, നാം ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അതെ, അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന അനുഭവം, നാം ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. സ്പീച്ച്ലെസ് എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. ഭാര്യ മരിച്ചുപോയ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകൻ ചെറിയ മകളോടൊത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അറിയുന്നത് നാവിൽ തുമ്പത്ത് ക്യാൻസർ, സർജറി ചെയ്ത് മുറിച്ചു മാറ്റണം. ആ വാർത്ത നൽകുന്ന ആഘാതത്തിൽ സിനിമ തീരുകയാണ്. ആരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ദുരന്ത സാധ്യതയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ആ ഫിലിം നൽകുന്ന സന്ദേശം. അവസാനം ഒരു സന്ദേശം എഴുതി കാട്ടുന്നുണ്ട്. ഓരോ പ്രഭാതവും ഒരനുഗ്രഹമാണ്, ഓരോ മണിക്കൂറും ഓരോ സമ്മാനമാണ്, ഓരോ മിനിറ്റും ഓരോ അത്ഭുതമാണ്, ഓരോ സെക്കൻഡും ദൈവം അയച്ചു തരുന്ന ദാനമാണ്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. സാന്ത്വനമായി വരും അരികിൽ കണ്ണുനീർ തൂകുന്ന നേരം സാന്ത്വനമായി വരും അരികിൽ എൻ്റെ വിലാപം മാറ്റിയവൻ സന്തോഷം നൽകിയിടുമേ എൻ്റെ വിലാപം മാറ്റിയവൻ സന്തോഷം നൽകിയിടുമേ നീ എന്നെ നടത്തും വിധങ്ങൾ എത്രയോ അത്ഭുതമേ നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ വിധങ്ങൾ എത്രയോ അത്ഭുതമേ നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ